डीवाईएफआई एसएफआई സമ്മേളനങ്ങളിൽ അവഗണിക്കപ്പെട്ട വിഎസ് അച്യുതാനന്ദൻ സിപിഐയുടെ വിദ്യാർത്ഥി സംഘടനയായ എഎസ്എഫ് സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യ ഉദ്ഘാടകൻ ഡിവൈഎഫ്ഐക്കും എസ്എഫ്ഐക്കും പാർട്ടി വിരുദ്ധ പ്രസ്താവന നടത്തുന്ന ആളാണ് വിഎസ്എങ്കിൽ എഐഎസ്എഫിന് അഴിമതിക്കെതിരെ പോരാടുന്ന നായകനാണ് വിഎസ്. നാളെ മുതൽ 3 ദിവസത്തേക്കാണ് എഎസ്എഫിന്റെ സമ്മേളനം. സിപിഐഎമ്മിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ്എഫ്ഐയുടെയും യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐയുടെയും സംസ്ഥാന സമ്മേളനങ്ങളിൽ നിന്നും മുതിർന്ന നേതാവായ വിഎസ് അച്യുതാനന്ദനെ ഒഴിവാക്കിയിരുന്നു. പാർട്ടി വിഭാഗീയതയുടെ ഭാഗമായിരുന്നു വിഎസിനോടുള്ള അവഗണന. മാത്രമല്ല വിഎസ് പാർട്ടി വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയതും ഒഴിവാക്കലിന് ഒരു കാരണമായി. എന്നാൽ സിപിഐയിൽ മുതിർന്ന നേതാക്കളുണ്ടെങ്കിലും വിദ്യാർത്ഥി പ്രസ്ഥാനമായ എഎസ്എഫ് സംസ്ഥാന സമ്മേളനത്തിന് ഉദ്ഘാടകനായി കണ്ടെത്തിയിരിക്കുന്നത് വിഎസിനെയാണ്. അതിനുള്ള കാരണം സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ തന്നെ പറയും. വിഎസ് അച്യുതാനന്ദൻ കേരളത്തിലെ ജനകീയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിൻ്റെ പോരാട്ട നായകനാണ്. അഴിമതി വിരുദ്ധ പോരാട്ടമാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും അനിവാര്യം. അപ്പോൾ അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് കേരളത്തിൽ ഏറ്റവും ശക്തമായി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനത ഏറെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന നേതാവാണ് സഖാവ് വി അച്യുതാനന്ദൻ. അതുകൊണ്ട് തന്നെ സഖാവ് വി എസിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ സമ്മേളനത്തെ ഏറെ ശ്രദ്ധേയമാകുന്നു. ഞങ്ങളുടെ ഓരോ പ്രവർത്തകരും കേരളത്തിലെ ഓരോ എ ഐ എസ് എഫിൻ്റെ പ്രവർത്തകരും ഏറെ ആവേശത്തോടുകൂടിയാണ് സഖാവ് വി എസ് അച്യുതാനന്ദനെ എ ഐ എസ് എഫിൻ്റെ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. 11, 12, 13 തീയതികളിൽ തൃപ്പൂണിത്തുറയിലാണ് എ എസ് എഫിൻ്റെ സംസ്ഥാന സമ്മേളനം. 428 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 65 സംസ്ഥാന കമ്മിറ്റിക്കും 21 സംസ്ഥാന സെക്രട്ടേറിയറ്റിനും ഇത്തവണ കാര്യമായ മാറ്റമുണ്ടാകും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് സ്വാശ്രയ മാനേജ്മെന്റിന്റെ പ്രതിനിധിയായ ബെനറ്റ് അബ്രഹാമിനെ സ്ഥാനാർത്ഥിയാക്കിയത് തന്നെയാവും സമ്മേളനത്തിൽ മുഖ്യ ചർച്ചയാവുക. സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.